മാട്ടൂൽ ചെറുകുന്നുൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെ CRZ പരിധി കുറച്ചതോടെ തീരദേശ പ്രദേശത്തുള്ളവർ ആശ്വാസത്തിൽ. നിർമ്മാണമടക്കമുള്ള ഒട്ടനവധി തടസ്സം നീങ്ങിയതോടെ ഇവർ ഏറെ പ്രതീക്ഷയിലാണ്. പൂർണ്ണമായും CRZ പരിധിയിൽ മാട്ടൂൽ ഉൾപ്പെടെ സമീപ പഞ്ചായത്തുകളായ ചെറുകുന്ന്, പാപ്പിനശ്ശേരി, കല്യാശ്ശേരി, കണ്ണപുരം പഞ്ചായത്തുകളിൽ നാട്ടുകാർ ഏറെ സന്തോഷത്തിലാണ്. വീട് നിർമ്മാണമടക്കമുള്ള ഒട്ടനവധി നിർമ്മാണങ്ങൾക്ക് തടസ്സം നീങ്ങിയതോടെ തീരദേശവാസികളും ഏറെ പ്രതീക്ഷയിലാണ്. ബഫർ സോണുകളുടെ ഘടനയിലും പരിധിയിലും മാറ്റം വന്നതും ഏറെ ആശ്വാസമായി. സ്വകാര്യ ഭൂമിയിൽ കൃഷി വ്യാപനത്തിന് ഉപകരിക്കുമെന്നതും സന്തോഷത്തിന് വഴിയൊരുക്കി. 75 ഏക്കറോളം പ്രദേശം ബഫർ സോണിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ചെറുകുന്ന് നിവാസികൾ ഇനി കാർഷിക സ്വയം പര്യാപ്തത നേടാനാകുമെന്ന പ്രതീക്ഷയിലാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ പറഞ്ഞു. അത് കണ്ടൽക്കാടുകളായി മാറിയെന്ന്, യഥാർത്ഥത്തിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. അത് കണ്ടൽക്കാടുകളായി മാറുമ്പോൾ അത് ബഫർ സോണായി കണക്കാക്കി മറ്റ് നിർമ്മാണ അതിന് ചുറ്റുപാടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയുടെ കുറവാണ്. ആ നിലയിൽ ബഫർ സോണിൽ ഒഴിവായി കിട്ടും എന്നാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ വഴി മനസ്സിലാക്കാൻ സാധിച്ചത്. മുട്ടിൽ ഡാം മുതൽ താവം വരെയും ദാൽ പ്രദേശത്തുമാണ് ബഫർ സോണിൽ നിന്നും കൂടുതൽ സ്ഥലങ്ങൾ സ്വതന്ത്രമായ കൃഷിയിടങ്ങളായി മാറ്റപ്പെടുക. പാപ്പിനശ്ശേരിയിൽ ഒട്ടേറെ വികസന കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഇത് വഴിയൊരുക്കും. പടിഞ്ഞാറ് ഇല്ലിപ്പുറം മുതൽ മാങ്കടവ് വരെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കും ഏറെ ആശ്വാസമാകും. കണ്ണപുരത്ത് 6 വാർഡുകളും കല്യാശ്ശേരിയിൽ 3 വാർഡുകളുമാണ് CRZ പരിധിക്കകത്ത് ഉൾപ്പെട്ടിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.